നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 17-ാം തീയതി രാവിലെ 8:30 ഗുരുവായൂരിലെത്തും. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നത്. ഈ വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് കനത്ത സുരക്ഷയും വമ്പൻ ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ, എന്തൊക്കെയാണ് ആ ഒരു ക്രമീകരണങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ചില ക്രമീകരണങ്ങൾ അദ്ദേഹത്തിന്റെ വരവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. DIG അജിത ബീഗം, സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷാ പരിശോധനകൾ തുടങ്ങി. 12-ന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും എത്തും. 17-ാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ 64 വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുണ്ട്. 17-ാം തീയതി രാവിലെ വരെ ഈ വിവാഹം ഇത്തരത്തിൽ ഷീട്ടാക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. വിവാഹങ്ങളുടെ എണ്ണം ഇനിയും ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുലർച്ചെ 5 മുതലാണ് വിവാഹങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുടങ്ങുന്നത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നത് രാവിലെ 8:30-നും 9:30-നും ഇടയിലുള്ള ആ ഒരു മുഹൂർത്തത്തിലാണ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം നടക്കുന്നത്. രാവിലെ 7:00 മുതൽ 9:00 വരെ കല്യാണ മണ്ഡപത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കും. കാരണം പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ പോകുന്നത്. ഈ സമയത്ത് നടക്കേണ്ടുന്ന 11 വിവാഹങ്ങൾ, ആ വിവാഹങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടത്താനുള്ള ക്രമീകരണം ദേവസ്വം പോലീസും ആലോചിക്കുന്നുണ്ട്. ആ ഒരു വിവാഹങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും തടസ്സമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കനത്ത സുരക്ഷയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി എത്തുന്നതിന് മുമ്പായി ഭക്തരെ 1 മണിക്കൂറെങ്കിലും ക്ഷേത്രത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിക്കും. 2019 രണ്ടാംവട്ടം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നരേന്ദ്രമോദിയുടെ ആദ്യ പൊതുപരിപാടി ഗുരുവായൂരിലായിരുന്നു എന്നതും അദ്ദേഹത്തിന്റെ ഈ രണ്ടാം വരവിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നുണ്ട്. 2019 ജൂൺ 8 ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു സമ്മേളനം നടന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 2008 ജനുവരി 13 മോദി ഗുരുവായൂരിൽ ദർശനം നടത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവാഹത്തിൽ പങ്കെടുക്കുമെന്ന് പ്രചാരണമുണ്ടായിരുന്നു. പക്ഷേ പോലീസിന് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ചില കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും ഈ വിവാഹത്തിന് എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. രാവിലെ 6:00 മുതൽ പ്രധാനമന്ത്രി മടങ്ങുന്നതുവരെ ക്ഷേത്രത്തിലേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല എന്ന ഒരു നിയന്ത്രണവും കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഭക്തർക്ക് തടസ്സമാകാതിരിക്കാൻ കഴിഞ്ഞ തവണ 14 മിനിറ്റ് കൊണ്ട് ദർശനം പൂർത്തിയാക്കി മോദി ക്ഷേത്രത്തിന് പുറത്ത് കടന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലെ വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം വന്നേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന 17-ാം തീയതി ഗുരുവായൂരിൽ നടക്കുന്ന വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റങ്ങൾ ഉണ്ട്. രാവിലെ 7:00-9:00 ക്ഷേത്ര സന്നിധിയിൽ നടക്കേണ്ട വിവാഹങ്ങളുടെ സമയം നേരത്തെ ആക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ഈ വിവാഹ സംഘങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ഈ വിവാഹത്തിന്റെ സമയം നേരത്തെ ആക്കുക. 64 വിവാഹങ്ങളാണ് 17-ാം തീയതി ഗുരുവായൂരിൽ നടക്കാനിരിക്കുന്നത്. ഇതിൽ 11 വിവാഹങ്ങൾ രാവിലെ 7:00-9:00 ഇടയിൽ നടക്കും. ഈ വിവാഹങ്ങളുടെ സമയത്തിലായിരിക്കും ക്രമീകരണം ഉണ്ടാകുക. രാവിലെ 5:00-6:00 ഇടയിൽ നിലവിൽ 2 വിവാഹങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 7:00-9:00 ഇടയിലുള്ള വിവാഹങ്ങൾ 5:00-6:00 ഇടയിലേക്കോ 9:00 ശേഷമോ നടത്താനാണ് ദേവസ്വം ശ്രമിക്കുന്നത്. 8:45 സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. അതിനു മുമ്പായി 8:00 മോദി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്ന വിവരങ്ങളും വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, സമയമാറ്റങ്ങൾ, വിവാഹത്തിൽ വിവാഹ സമയത്തിൽ മാറ്റങ്ങളൊക്കെ ഈ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് സജ്ജമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.